മൾട്ടിമീഡിയയുടെ അടുത്ത ടോപ്പിക്കാണ് സിങ്ക്രൊണൈസേഷൻ. സിങ്ക്രൊണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഇവൻറ്റ്സിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നു, അതിനെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ സിങ്ക്രൊണൈസേഷൻ എന്ന് മൾട്ടിമീഡിയയിൽ പറയുന്നത്. അതായത് എല്ലാ പാർട്സും പല പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതിനെല്ലാം കൂടി ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കോർഡിനേഷൻ കൊടുത്തിട്ട് ഇവൻറ്റ്സിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ വേൾഡിലാണെങ്കിൽ എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, റിപ്പബ്ലിക് ഡേ പരേഡ്, അവിടെ കുറേ ഇവൻറ്റ്സ് കാണത്തിനെയല്ല, അതിനെയെല്ലാം സിങ്ക്രൊണൈസ് ചെയ്ത് നടത്തി പോവല്ലേ അവിടെ ചെയ്യുന്നത്. അതൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ. നമ്മൾ മൾട്ടിമീഡിയയുടെ കേസിൽ വരുമ്പോൾ ഇപ്പം മൾട്ടിമീഡിയയിൽ യൂസ് ചെയ്യുന്ന മീഡിയ ഒബ്ജക്ട്സ് തമ്മിലുള്ള സിങ്ക്രൊണൈസേഷൻ എന്തൊക്കെ വരാം, വീഡിയോ ആവാം, ഓഡിയോ ആവാം, ഇമേജ് ആവാം, മൾട്ടിമീഡിയയിൽ അതെല്ലാം യൂസ് ചെയ്യുന്നില്ലേ, അങ്ങനെ ആ ഓരോരോ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് മൾട്ടിമീഡിയയിൽ നമ്മൾ സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇനിയും സ്പേഷ്യലും കണ്ടൻറ്റ് റിലേഷൻഷിപ്പും തമ്മിലുള്ള സിങ്ക്രൊണൈസേഷൻ ആവാം, അല്ലെങ്കിൽ സ്പേഷ്യലും ടെമ്പററിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, എന്തുവായാലും അവിടെ എന്തൊക്കെ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നോ അത് തമ്മിലുള്ളൊരു കോർഡിനേഷനെയാണ് നമ്മൾ മൾട്ടിമീഡിയയിൽ സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മൾട്ടിമീഡിയയിൽ തന്നെ മീഡിയ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഈ സിങ്ക്രൊണൈസേഷന് ടൈം ഡിപ്പെൻഡൻ്റ് മീഡിയ ഒബ്ജക്ട്സ് തമ്മിലുള്ള സിങ്ക്രൊണൈസേഷനും ആവാം, അല്ലെങ്കിൽ ടൈം ഇൻഡിപ്പെൻഡൻ്റ് മീഡിയ ഒബ്ജക്ട്സ് തമ്മിലും ആവാം. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒബ്ജക്ട്സും ആവാം, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ടൈമിനനുസൃതമല്ലാതെ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുന്ന മീഡിയ ഒബ്ജക്ട്സ് തമ്മിലും ഉള്ള റിലേഷൻഷിപ്പും ആവാം സിങ്ക്രൊണൈസേഷനിൽ. ഇനി മൾട്ടിമീഡിയയിൽ ഓരോ ലെവലിലും ഈ സിങ്ക്രൊണൈസേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെയും സിങ്ക്രൊണൈസേഷൻ അപ്ലൈ ചെയ്യാം, കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായാലും ത്രെഡ് ക്രിയേഷനും പ്രോസസ് ക്രിയേഷനും ഒക്കെ ഇല്ലേ, അപ്പോൾ അവിടെയും സിങ്ക്രൊണൈസേഷൻ വരാം. ഇപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലായാലും സിങ്ക്രൊണൈസേഷൻ വരാം, ഡേറ്റാ ബേസിൽ വരാം, ഡോക്യുമെൻറ്റ്സിൽ വരാം, ആപ്ലിക്കേഷൻസിൽ വരാം. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരാം. എന്നുവെച്ചാൽ എന്താ, അവിടുത്തെ ഓരോ ഒബ്ജക്ട്സിനെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദേ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സപ്പോർട്ടഡ് കൊളാബറേറ്റീവ് വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഗ്രൂപ്പ് CSCW എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവിടെ ഒരു വീഡിയോ കോൺഫറൻസും സെഷൻ അലോ ചെയ്ത് നടത്തുവാണെന്ന് വിചാരിക്കുക, വീഡിയോ കോൺഫറൻസിങ്. അപ്പം അവിടെ ആണെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ അവരുടെ കാര്യം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വൈറ്റ് ബോർഡ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് ബോർഡിനെ പോയിൻ്റ് ചെയ്ത് അവർ ഓഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡിൽ എഴുതിയ കാര്യങ്ങളിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോർഡുണ്ട്, ബോർഡിനെ പോയിൻ്റ് ചെയ്ത് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പറയുന്ന കേസിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് അവിടെ ഉള്ളത്, നമ്മുടെ ഇമേജ്, വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ഇമേജും ഉണ്ട്, അതുപോലെ നമ്മുടെ ഓഡിയോയും ഉണ്ട്. ഇപ്പം ഇത് രണ്ടും സിങ്ക്രൊണൈസ് ചെയ്തായിരിക്കണം അവിടെ നടക്കുന്നത്. ബോർഡിൽ ആ ഓരോ പോയിൻ്റ് ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കണം നമ്മൾ പറയുന്നതും. അതിലെന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഈ ഒരു കാര്യത്തിന് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്, ഒരു ഇറഗുലാരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് ചെയ്തു, അതിനെ സിങ്ക്രൊണൈസേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളവിടെ സിങ്ക്രൊണൈസ് ചെയ്യണം, നമ്മൾ പറയുന്ന സ്പീച്ചിനനുസരിച്ചായിരിക്കണം നമ്മൾ പോയിൻ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിങ്ക്രൊണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിമീഡിയ സിങ്ക്രൊണൈസേഷൻ്റെ ഒരു റെഫറൻസ് മോഡലാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് ലെയേഴ്സ്, അതിന് മീഡിയ ലെയറുണ്ട്, സ്ട്രീം ലെയറുണ്ട്, ഒബ്ജക്റ്റ് ലെയറുണ്ട്, സ്പെസിഫിക്കേഷൻ ലെയറുണ്ട്. മീഡിയ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് മീഡിയ സ്ട്രീം അവിടെ നടക്കുന്നു, സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, സീക്വൻസ് ഓഫ് സ്ട്രീംസ്, അല്ലെങ്കിൽ ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, വീഡിയോ ആണെങ്കിൽ വീഡിയോ, അതൊക്കെ സീക്വൻസ് ആയിട്ട് അവിടെ നടക്കുന്നു, ഒന്നിന് പുറകെ ഓരോ ഫ്രെയിംസ് ആയിട്ട് നടക്കുന്നു, അതാണ് മീഡിയ ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതലും ഇവിടെ വരുന്ന നെറ്റ്വർക്കിംഗ് കമ്പോണൻസ് ആണ് കൂടുതലും ഈ ലെയേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് സ്ട്രീം ലെയർ, ഇവിടെയും കണ്ടിന്യൂസ് മീഡിയ സ്ട്രീംസ് ആയിരിക്കും, പക്ഷേ പല ഗ്രൂപ്പ് ഓഫ് മീഡിയ സ്ട്രീംസ് ഒരുമിച്ച് വരാം, പല ഗ്രൂപ്പ്സ് ഓഫ് സ്ട്രീംസ് ഒരുമിച്ച് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. അതായത് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് സ്ട്രീംസ് ഒന്നിന് പുറകെ ഓരോരോ ഗ്രൂപ്പ്സ് വരുമ്പോൾ ഒന്നെങ്കിൽ ഇത് പാരലായിട്ട് നടക്കാം,
സ്ട്രീംസ്. അപ്പോൾ ഓഡിയോയും വീഡിയോയും ഓഡിയോയും ഇമേജും പാരലായിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോയും ഇമേജും പാരലായിട്ട് വരാം, അങ്ങനെ ഓരോ ഗ്രൂപ്പ്സും അവിടെ പാരലായിട്ട് വരാം, പക്ഷേ ഡിഫറൻറ്റ് സ്ട്രീംസ് കാണും. അതിനെയാണ് സ്ട്രീം ലെയർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോ, ഇവിടെ സിങ്ക്രണൈസേഷൻ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. അതായത് കംപ്ലീറ്റ് സിങ്ക്രണൈസേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇൻപുട്ടും അതുപോലെ തന്നെ കൊടുക്കുന്ന ഓരോ ഒബ്ജക്ട്സും, നമ്മുടെ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, കംപ്ലീറ്റ് സിങ്ക്രണൈസേഷൻ സ്പെസിഫിക്കേഷനിലായിരിക്കും ഇവിടെ ഏത് ലെയർ നടക്കുന്നത്? ഒബ്ജക്റ്റ് ലെയറിൽ നടക്കുന്നത്. പിന്നെ സ്പെസിഫിക്കേഷൻ ലെയർ, ഇവിടെയും അതുപോലെ തന്നെ സിങ്ക്രണൈസേഷൻ സ്പെസിഫിക്കേഷൻസ് കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ടൂൾസും ഒക്കെ ഏത് ലെയറിൽ അലൗഡാണ്? ഈ സ്പെസിഫിക്കേഷൻ ലെയറിൽ അലൗഡാണ് കേട്ടോ. അതാണ് സ്പെസിഫിക്കേഷൻ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. 4 ലെയർ മറക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ചോദിച്ചാൽ എഴുതണം, മീഡിയ ലെയർ, സ്ട്രീം ലെയർ, ഒബ്ജക്റ്റ് ലെയർ, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ലെയർ.